നമസ്കാരം. നമ്മുടെ രാജ്യം വിപുലമായ രീതിയിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം എല്ലാവരും ആഘോഷിക്കുന്നു, നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ആഘോഷിക്കുന്നു. അതിൻ്റെ ഭാഗമായി കാസർഗോഡ് നമ്മുടെ ദേശീയ പതാക ഉയർത്തി ആഘോഷിക്കുകയുണ്ടായി. പക്ഷേ അവിടെ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ എന്ന INLകാരൻ പതാക ഉയർത്തി, എന്നിട്ട് അദ്ദേഹവും കൂടെയുള്ള ഉദ്യോഗസ്ഥരും നീട്ടിപ്പിടിച്ച് സല്യൂട്ട് അടിക്കുകയും ചെയ്തു. പക്ഷേ ഒരു കുഴപ്പം സംഭവിച്ചു. അവിടെ പതാക തലകീഴായിട്ടാണ് ഉയർത്തിയത്, പച്ച കളറ് മുകളിലായിപ്പോയി. ഉയർത്തിയവരോ സല്യൂട്ട് അടിച്ചവരോ ഒന്നും അത് ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നു, കണ്ടു നിന്നവരും ശ്രദ്ധിച്ചില്ലത്രേ. എന്തായാലും നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ അത് വലിയ വാർത്തയാക്കി. ഇപ്പോഴത് വിവാദവുമായി. അത് യാദൃച്ഛികമായിട്ട് സംഭവിച്ചതാണ് എന്ന് നമുക്ക് തൽക്കാലം വിശ്വസിക്കാം, അബദ്ധം പറ്റിപ്പോയതാണ് എന്നും നമുക്ക് തൽക്കാലം വിശ്വസിക്കാം. അഹമ്മദ് ദേവർകോവിൽ എന്ന മന്ത്രി INLകാരനാണ്. അപ്പോൾ INL എന്ന പാർട്ടി ഒരുപാട് ഒന്നും അങ്ങനെ പേര് കേട്ടപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പേര് കേൾപ്പിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമല്ല. കുറേ കാലം ഇടതുപക്ഷത്തിൻ്റെ അടുക്കളയുടെ പിന്നാമ്പുറത്ത് മാത്രം കഴിഞ്ഞിരുന്നവരാണവർ. ഇത്തവണ മാത്രമാണ് അവർക്ക് മന്ത്രിസഭയിൽ ഒരു സ്ഥാനം കിട്ടിയത്, ഒരു മന്ത്രി കിട്ടിയത്. എന്നിട്ടും അവിടുത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. അവർ തമ്മിൽ ആഭ്യന്തരമായ ചില കലഹങ്ങളുണ്ട്. ഇനി എങ്ങനെയാണ് INL രൂപീകരിക്കപ്പെട്ടത് എന്നല്ലേ അറിയേണ്ടത്. IUML, അതായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന കുഞ്ഞാലിക്കുട്ടിയുടെയും പാണക്കാട് ശിഖാവ് തങ്ങളുടെയും മുനീറിൻ്റെയൊക്കെ പാർട്ടി, KM ഷാജിയുടെയൊക്കെ പാർട്ടി പതിറ്റാണ്ടുകളായി UDFൻ്റെ ഭാഗമാണ്. അപ്പോൾ അവർ ഒരിക്കൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അതിൽ കുറേ പേർക്ക് തോന്നുന്നു മുസ്ലിം ലീഗിന് തീവ്രത പോരാ, മതത്തിൻ്റെ പേരിലുള്ള പാർട്ടിയാണല്ലോ, മുസ്ലിം ലീഗിന് തീവ്രത പോരാ എന്ന് തോന്നിയതുകൊണ്ട് അതിൽ നിന്നൊരു ഭാഗം അടർത്തിക്കൊണ്ട് പോയി ഉണ്ടാക്കിയതാണ് ഇന്ത്യൻ നാഷണൽ ലീഗ് അഥവാ INL. എന്നിട്ട് മുസ്ലിം ലീഗിനേക്കാൾ തീവ്രതയുള്ള ഒരു പാർട്ടി ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് ഓർക്കുക, ഇടതുപക്ഷത്തിൻ്റെ കൂടെ, അതായത് CPM, CPI, ഇപ്പോൾ കേരള കോൺഗ്രസ് എല്ലാം കൂടെയുള്ള ആ ഒരു മുന്നണിയിലാണ് INL നിൽക്കുന്നത്. ഇനി ഇവർ ഒരിക്കൽ മുസ്ലിം ലീഗിന് തീവ്രതയില്ല എന്ന് പറഞ്ഞ മുസ്ലിം ലീഗ് ഇന്നിപ്പോൾ ഏതവസ്ഥയിൽ നിൽക്കുന്നത് എന്ന് നോക്കുക. അവരുടെ KM ഷാജി പോലും പറയുന്നു, ഈ അടുത്ത കാലം വരെ മതേതര മുഖമായി ഗണിക്കപ്പെട്ടിരുന്ന KM ഷാജി പോലും ഒരു പൊതുപരിപാടിയിൽ അദ്ദേഹം പറയുന്നു, മതമാണ് പ്രശ്നം, മതമാണ് ഞങ്ങൾക്ക് വിഷയം എന്ന് പറയുന്ന ആ വീഡിയോ നമ്മൾ കണ്ടു. പിന്നെ അവരുടെ മറ്റൊരു നേതാവ് മുഖ്യമന്ത്രിയുടെ മകളെപ്പോലും, മകളുടെ ഭർത്താവ് മുഹമ്മദ് റിയാസാണ്, അവരെ രണ്ടു പേരെ കൂടി അപമാനിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം അപമാനിച്ചുകൊണ്ട് ചില പരാമർശങ്ങൾ നടത്തുന്നതും നമ്മൾ കണ്ടു. പിന്നെയും നിരവധി വർഗീയമായിട്ടുള്ള പരാമർശങ്ങൾ. അപ്പോൾ അതാണ് ഒരു കാലം വരെ നമ്മൾ വിശ്വസിച്ചിരുന്ന, മതേതരമാണ് എന്ന് വിശ്വസിച്ചിരുന്ന മുസ്ലിം ലീഗിൻ്റെ ഇന്നത്തെ സ്ഥിതി. അപ്പോൾ ആ മുസ്ലിം ലീഗിന് തീവ്രത ഇല്ല എന്ന് പറഞ്ഞു പോയിരിക്കുന്ന INL ഏത് രീതിയിലായിരിക്കും, ഏത് അവസ്ഥയിലായിരിക്കും എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇനി നമുക്ക് വിശ്വസിക്കാം, അബദ്ധം പറ്റിയായിരിക്കാം ദേശീയ പതാക തലതിരിച്ച് ഉയർത്തിയത്, അബദ്ധം പറ്റിയായിരിക്കാം ആ രീതിയിൽ തന്നെ സല്യൂട്ടും നൽകിയത്. കാരണം നമ്മൾ പ്രബുദ്ധ മലയാളികളാണ്, മറ്റൊരു രീതിയിലും നമ്മൾ ചിന്തിച്ചുകൂടാ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.